ഒരു ലോ ലെവൽ ഫ്രഷ് ടാങ്ക് ഉറപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നു. ഉറപ്പിക്കൽ എന്നാൽ എന്താണെന്ന് നമുക്കൊന്നുകൂടി നോക്കാം. ഒരു ഫിക്സറിനെ അതിന്റെ ഭാഗങ്ങൾ, ഘടകഭാഗങ്ങൾ എന്നിവയോടൊപ്പം ഒരു സമ്പ്രദായത്തിൽ ബന്ധിപ്പിച്ച് പ്രവർത്തനയോഗ്യമാക്കുന്നതിനെ ഉറപ്പിക്കൽ എന്ന് പറയുന്നു. സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോ ലെവൽ ഫ്ലഷ് ടാങ്ക്, ഹൈ ലെവൽ ഫ്ലഷ് ടാങ്ക് എന്നിവയെക്കുറിച്ച് പഠിച്ചു. ഇനി ഈ അധ്യായത്തിൽ ഉറപ്പിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ പോകുന്നു. എന്താണ് ലോ ലെവൽ ഫ്ലഷ് ടാങ്കുകൾ? ലോ ലെവൽ ഫ്ലഷ് ടാങ്ക് ഉറപ്പിക്കുന്നതിന് ആവശ്യമുള്ള ഉപകരണങ്ങളും വസ്തുക്കളും എന്തൊക്കെയാണ്? ലോ ലെവൽ ഫ്ലഷ് ടാങ്ക് ഉറപ്പിക്കേണ്ടത് എങ്ങനെയാണ്? ജലം ശേഖരിച്ചു വയ്ക്കുന്ന ചെറിയ ടാങ്കാണ് ഫ്ലഷ് ടാങ്ക്. ഇതിൽ നിന്നും വാട്ടർ ക്ലോസറ്റിലേക്കും യൂറിനലിലേക്കും ആവശ്യത്തിന് ജലമെത്തും. 10 ലിറ്റർ മുതൽ 15 ലിറ്റർ വരെ സംഭരണ ശേഷിയുള്ള ഫ്ലഷ് ടാങ്കും ഉണ്ട്. ലോ ലെവൽ, ഹൈ ലെവൽ വാട്ടർ ക്ലോസറ്റുമായി ഘടിപ്പിച്ചിട്ടുള്ള കസ്കാഡ് ടാങ്കുകൾ വിവിധ നിറത്തിൽ ലഭ്യമാണ്. പ്രവർത്തന തത്വവും പ്രവർത്തന രീതിയും ഒരുപോലെ തന്നെയാണ്. നടപടി 1. പണിക്ക് ആവശ്യമുള്ള ഉപകരണങ്ങളായ അഡ്ജസ്റ്റബിൾ സ്പാനർ, പൈപ്പ് റെഞ്ച്, സ്ക്രൂഡ്രൈവർ, ഡ്രില്ലിംഗ് മെഷീൻ എന്നിവ എടുത്തുവയ്ക്കുക. നടപടി 2. പണിക്ക് ആവശ്യമുള്ള വസ്തുക്കളായ ഒരു ഫ്ലഷ് ടാങ്ക്, അതിന്റെ നിർമ്മാതാവ് തരുന്ന അതിന്റെ അനുബന്ധ ഭാഗങ്ങൾ, സ്ക്രൂവുകൾ, റോൾ പ്ലഗുകൾ, സ്കെച്ച് പേന, ഷെല്ലാക്ക് എന്നിവയും നമുക്ക് പണി പൂർത്തിയാക്കുന്നതിന് ആവശ്യമുണ്ട്. ലോ ലെവൽ ഫ്ലഷ് ടാങ്ക്. ലോ ലെവൽ ഫ്ലഷ് ടാങ്ക് ഘടിപ്പിക്കുന്ന വിധവും സ്ഥാപിക്കുന്ന വിധവും. സ്വാഗതം. ഈ വീഡിയോയിൽ ലോ ലെവൽ ഫ്ലഷ് ടാങ്ക് ഘടിപ്പിച്ച് അതിനുശേഷം യൂറോപ്യൻ വാട്ടർ ക്ലോസറ്റിൽ സ്ഥാപിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ പോകുന്നു. ആദ്യം തന്നെ പണിക്കാവശ്യമുള്ള ഉപകരണങ്ങളായ അഡ്ജസ്റ്റബിൾ സ്പാനർ, പൈപ്പ് റെഞ്ച്, സ്ക്രൂഡ്രൈവർ എന്നിവ എടുത്ത് വയ്ക്കുക. താഴെ പറയുന്ന വസ്തുക്കളായ ഒരു ഫ്ലഷ് ടാങ്ക്, അതിന്റെ നിർമ്മാതാവ് തരുന്ന അതിന്റെ അനുബന്ധ ഭാഗങ്ങൾ, സ്ക്രൂവുകൾ, റോൾ പ്ലഗുകൾ, സ്കെച്ച് പേന, ഷെല്ലാക്ക് എന്നിവയും നമുക്ക് പണി പൂർത്തിയാക്കുന്നതിന് ആവശ്യമുണ്ട്. നമുക്കാദ്യം തന്നെ ഫ്ലഷ് ടാങ്കിനുള്ളിൽ ഫ്ലഷ് ടാങ്കിന്റെ ഭാഗങ്ങൾ ഘടിപ്പിക്കാം. ദീർഘചതുരാകൃതിയിലുള്ളതാണ് ടാങ്ക്. ടാങ്കിന് കേടുപാടുകൾ ഇല്ല എന്ന് പരിശോധിച്ച് ഉറപ്പാക്കണം. ടാങ്കിന്റെ താഴത്തെ ഭാഗത്തിന്റെ നടുക്കായി ഔട്ട്ലെറ്റിന്റെ ദ്വാരം ഉണ്ട്. ഈ പ്രതലത്തിന്റെ അകവും പുറവും വൃത്തിയാക്കണം. ഔട്ട്ലെറ്റ് കപ്ലിംഗ് കുഴപ്പമില്ല എന്ന് ഉറപ്പുവരുത്തി അതിന് ചേരുന്ന റബ്ബർ വാഷർ ഔട്ട്ലെറ്റ് കപ്ലിംഗിന്റെ ത്രെഡ് ചെയ്ത അറ്റത്ത് വയ്ക്കുക. എന്നിട്ട് റബ്ബർ വാഷറിന്റെ മുകൾ ഭാഗത്ത് ഷെല്ലാക്ക് പുരട്ടുക. ഇനി ഈ ഔട്ട്ലെറ്റ് കപ്ലിംഗ് ടാങ്കിന്റെ ഉള്ളിലുള്ള ഔട്ട്ലെറ്റ് ദ്വാരത്തിൽ ത്രെഡ് ചെയ്ത ഭാഗം മറുഭാഗത്തുകൂടി
വെളിയിലേക്ക് വരത്തക്ക വിധം വെക്കണം. വേറൊരു റബ്ബർ വാഷർ എടുത്ത് അതിൽ ഷെല്ലക് തേച്ച് അതിനെ ടാങ്കിൻ്റെ പുറത്തേക്ക് വരുന്ന ഔട്ട്ലെറ്റ് കപ്ലിങ്ങിൻ്റെ ത്രെഡ് ചെയ്ത അറ്റത്ത് വയ്ക്കുക. അതിൽ ചെക്ക് നട്ട്സ് വെച്ച് ആദ്യം കൈകൊണ്ടും പിന്നീട് പൈപ്പ് റെഞ്ച് കൊണ്ടും മുറുക്കുക. കൂടുതൽ ബലം കൊടുത്ത് PVC മുറുക്കരുത്. ടാങ്കിനകത്ത് വെള്ളമൊഴിച്ച് ടാങ്കിൻ്റെ ജോയിന്റുകളിൽ ചോർച്ചയില്ല എന്ന് ഉറപ്പാക്കുക. സൈഫണിലെ റബ്ബർ വാഷർ പരിശോധിച്ച് തകരാറില്ല എന്ന് ഉറപ്പുവരുത്തുക. റബ്ബർ വാഷർ സൈഫണിന്റെ മുകളിൽ തിരുകുക. സൈഫൺ ടാങ്കിനുള്ളിൽ ഉറപ്പിക്കുക. സൈഫൺ പൂട്ടുമ്പോൾ ശ്രദ്ധിക്കുക. ടാങ്കിന്റെ മുക്കാൽ ഭാഗം വെള്ളം നിറയ്ക്കുക. ടാങ്കിൽ ചോർച്ചയില്ലെന്ന് ഉറപ്പാക്കുക. എന്നിട്ട് സൈഫൺ ഉയർത്തി വെള്ളം കളയുക. ഫ്ലഷ് ലിവറും ഹാൻഡിലും ഫ്ലഷ് ടാങ്കിൽ ഘടിപ്പിച്ച് നട്ട് സ്ക്രൂ ചെയ്യുക. ഫ്ലഷ് ലിവർ ഏതാനും വട്ടം അമർത്തി ഹാൻഡിൽ ചലിക്കുന്നുണ്ടെന്നും ഹാൻഡിലിൻ്റെ ചലനത്തിന് ഒന്നും തടസ്സമാകുന്നില്ല എന്നും ഉറപ്പുവരുത്തണം. ഫ്ലോട്ട് ബോളിനെ ഫ്ലോട്ട് വാൽവിൻ്റെ ദണ്ണിൽ ഘടിപ്പിക്കുക. എന്നിട്ട് സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഫ്ലോട്ട് വാൽവിൻ്റെ ഇൻലെറ്റിലൂടെ അകത്തേക്ക് ഊതുക. പിന്നീട് ഫ്ലോട്ട് വാൽവിൻ്റെ ദണ്ണിനെ മുകളിലേക്കും താഴേക്കും തള്ളി അത് ചലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഫ്ലോട്ട് വാൽവിൻ്റെ ത്രെഡ് ചെയ്ത അറ്റത്ത് ഒരു റബ്ബർ വാഷർ വയ്ക്കുക. എന്നിട്ട് ഫ്ലഷ് ടാങ്കിന് അഭിമുഖമായി നിൽക്കുമ്പോൾ ഫ്ലഷ് ടാങ്കിൻ്റെ വലതുവശത്തുകൂടെ വരുന്ന ദ്വാരത്തിൽ ആ ത്രെഡ് ചെയ്ത അറ്റം തിരുകുക. ദ്വാരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഫ്ലോട്ട് വാൽവിൻ്റെ ത്രെഡ് ചെയ്ത അറ്റത്ത് വേറൊരു റബ്ബർ വാഷർ വെച്ച്
ചെക്ക് നട്ട് ഘടിപ്പിച്ച് അതിനെ മുറുക്കുക. മുറുക്കുമ്പോൾ ഫ്ലോട്ട് ബോൾ ഫ്ലഷ് ടാങ്കിൽ മുട്ടുന്നില്ല എന്ന് ഉറപ്പാക്കണം. ഒരു അഡ്ജസ്റ്റബിൾ സ്പാനർ കൊണ്ട് മുറുക്കുക. ഓവർഫ്ലോ പരിശോധിക്കുക. അതിൽ റബ്ബർ വാഷർ ഇടുക. ഫ്ലഷ് ടാങ്കിനുള്ളിലേക്ക് കൊതുക് കയറാതിരിക്കാൻ ഓവർഫ്ലോയിൽ ഒരു വലയുണ്ട്. അതും പരിശോധിക്കുക. ഫ്ലഷ് ടാങ്കിന് അഭിമുഖമായി നിൽക്കുമ്പോൾ ഇടതുവശത്ത് കാണുന്ന ദ്വാരത്തിൽ ഓവർഫ്ലോ തിരുകുക. ഫ്ലഷ് ടാങ്കിന്റെ അകത്തുള്ള ഓവർഫ്ലോയുടെ അറ്റത്ത് റബ്ബർ വാഷർ ഇട്ട ശേഷം നട്ട് മുറുക്കുക. ഇനി നമ്മൾ ഫ്ലഷ് പൈപ്പ് ഘടിപ്പിക്കാൻ പോകുന്നു. ആദ്യം തന്നെ ഫ്ലഷ് പൈപ്പിന്റെ ഒരറ്റത്തുകൂടെ റബ്ബർ ഓ റിംഗ് ഇടുക. അതിനുശേഷം ഒരു കണക്ടർ ഫ്ലാൻസ് വയ്ക്കുക. എന്നിട്ട് കണക്ടർ ഫ്ലാൻസിന്റെ ഉള്ളിൽ സ്ക്രൂഡ്രൈവർ ഉപയോഗിച്ച് റബ്ബർ ഓ റിംഗ് തിരുക്കുക. അതിനുശേഷം വലിയ തുറന്ന അറ്റം മുകളിലേക്ക് വരുന്ന പോലെ PVC കപ്പ് തിരുക്കുക. അവസാനം ഫ്ലഷ് പൈപ്പിന്റെ മറ്റേ അറ്റത്ത് ഒരു ബെൽ റബ്ബർ റിംഗോ ഫ്ലഷ് കോണോ തിരുകുക. എന്നിട്ട് ഫ്ലഷ് പൈപ്പ് അസംബ്ലിയെ ഫ്ലഷ് ടാങ്കിന്റെ അടിയിലെ ഔട്ട്ലെറ്റ് ദ്വാരത്തിൽ വെച്ച് മുറുക്കുക. ഇനി നമുക്ക് കൂട്ടിയോജിപ്പിച്ചിരിക്കുന്ന ലോ ലെവൽ ഫ്ലഷ് ടാങ്കും അതിനോട് ചേർന്നിരിക്കുന്ന ഫ്ലഷ് പൈപ്പ് അസംബ്ലിയെയും ഒരു വാട്ടർ ക്ലോസറ്റിൽ സ്ഥാപിക്കാം. ഫ്ലഷ് പൈപ്പിന്റെ ബെൽ റബ്ബർ റിംഗോ ഫ്ലഷ് കോൺ അറ്റമോ വാട്ടർ ക്ലോസറ്റിന്റെ ഇൻലെറ്റ് ദ്വാരത്തിൽ തിരുകുക. എന്നിട്ട് ഫ്ലഷ് ടാങ്കിനെ ഫിത്തിയിൽ ചേർത്ത് പിടിച്ച് സ്പിരിറ്റ് ലെവലിനെ ഫ്ലഷ് ടാങ്കിന്റെ മുകളിൽ വെച്ച് അത് നീളത്തിലാണോ സമമാണോ എന്ന് പരിശോധിക്കുക. എന്നിട്ടൊരു സ്കെച്ച് പേന ഉപയോഗിച്ച് ഫ്ലഷ് ടാങ്കിന്റെ മുകളിലൂടെ അടയാളപ്പെടുത്തുക. ചില ഫ്ലഷ് ടാങ്കുകളോടൊപ്പം ടെംപ്ലേറ്റ് ഉണ്ടാകും. ടെംപ്ലേറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ അളവുകൾ എടുക്കേണ്ടതായി വരും. ഭിത്തിയിൽ ബ്രാക്കറ്റ് വയ്ക്കുന്നതിനുള്ള സ്ഥാനം അളന്ന് തിരിച്ചറിയുക. അടയാളപ്പെടുത്തിയിരിക്കുന്ന വരയുടെ ഇരുവശത്തുമായി 4 സെന്റിമീറ്റർ താഴെയായാണ് ഇതിന്റെ സ്ഥാനം. അടയാളപ്പെടുത്തിയിരിക്കുന്ന പോയിന്റുകളിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് ആ ദ്വാരങ്ങളിൽ റോൾ പ്ലഗുകൾ തിരുകുക. ഒരു സ്ക്രൂഡ്രൈവർ ഉപയോഗിച്ച് സ്ക്രൂകളെ ദ്വാരത്തിൽ തിരുകി ബ്രാക്കറ്റുകൾ ഘടിപ്പിക്കുക.
ഫ്ലഷ് ടാങ്കിൽ നിന്നും ഫ്ലഷ് പൈപ്പ് അസംബ്ലി അഴിച്ചു മാറ്റുക. എന്നിട്ട് ഫ്ലഷ് പൈപ്പ് അസംബ്ലി വാട്ടർ ക്ലോസറ്റിൽ ഘടിപ്പിക്കുക. ഫ്ലഷ് ടാങ്കിൻ്റെ ഔട്ട്ലെറ്റ് ഫ്ലഷ് പൈപ്പ് അസംബ്ലിയിൽ ചേരുന്ന വിധത്തിൽ ഫ്ലഷ് ടാങ്കിനെ ബ്രാക്കറ്റിൽ തൂക്കിയിടുക. കണക്ടർ ഫ്ലാൻജിനെ മുറുക്കുക. ജലവിതരണം നടത്തുന്ന ഫ്ലെക്സിബിൾ ഹോസ് പൈപ്പിന്റെ ഒരറ്റം ആംഗിൾ വാൽവിൽ ഘടിപ്പിക്കുക. എന്നിട്ട് ഒരു അഡ്ജസ്റ്റബിൾ സ്പാനർ കൊണ്ട് മുറുക്കുക. ആംഗിൾ വാൽവ് തുറന്ന് ഫ്ലഷ് ടാങ്കിൽ വെള്ളം നിറയ്ക്കുക. ഫ്ലോട്ട് ബോളിനെ പിടിച്ച് വാൽവ് ഔട്ട്ലെറ്റിൽ ഘടിപ്പിച്ചിട്ടുള്ള ഫ്ലോട്ട് വാൽവിന്റെ നട്ട് ഒരു സ്ക്രൂഡ്രൈവർ കൊണ്ട് ക്രമീകരിക്കുക. ഫ്ലഷ് ടാങ്കിൽ വെള്ളം നിറയുമ്പോൾ എല്ലാ ജോയിന്റുകളിലും ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുക. ഫ്ലഷ് ലിവർ അമർത്തി ഫ്ലഷ് ടാങ്കിലെ വെള്ളം ഫ്ലഷ് ചെയ്യുക. ആംഗിൾ വാൽവ് അടയ്ക്കുക. ഒന്നുകൂടി ചോർച്ച വലുതുമുണ്ടോ എന്ന് പരിശോധിക്കുക. ചോർച്ചയില്ലെങ്കിൽ PVC കപ്പിനെ മുറുക്കുക. ഇനി ഹോസ് പൈപ്പിന്റെ രണ്ടാമത്തെ അറ്റം ഫ്ലഷ് ടാങ്കിന്റെ ഇൻലെറ്റ് ദ്വാരത്തിൽ യോജിപ്പിക്കുക. ഇതിനെ അഡ്ജസ്റ്റബിൾ സ്പാനർ ഉപയോഗിച്ച് മുറുക്കുക. ആംഗിൾ വാൽവ് തുറക്കുക. ഫ്ലഷ് ടാങ്കിന്റെ അടപ്പ് മുകളിൽ വച്ച് ഫ്ലഷ് ടാങ്ക് അടയ്ക്കുക. നമ്മൾ വിജയകരമായി ലോ ലെവൽ ഫ്ലഷ് ടാങ്ക് ഘടിപ്പിച്ച് അതിനുശേഷം യൂറോപ്യൻ വാട്ടർ ക്ലോസറ്റിൽ സ്ഥാപിച്ചിരിക്കുന്നു. പാഠഭാഗം ആസ്വദിച്ചെന്ന് കരുതുന്നു. നന്ദി. കണ്ട കാര്യങ്ങൾ നമുക്ക് ഒന്ന് അവലോകനം ചെയ്യാം. ഫ്ലഷ് പൈപ്പിന്റെ ബെൽ റബ്ബർ റിംഗ് വാട്ടർ ക്ലോസറ്റിന്റെ ഇൻലെറ്റ് ദ്വാരത്തിൽ തിരുകുക. ഒരു സ്കെച്ച് പേന ഉപയോഗിച്ച് ഫ്ലഷ് ടാങ്കിന്റെ മുകളിലൂടെ അടയാളപ്പെടുത്തുക. ഭിത്തിയിൽ ബ്രാക്കറ്റ് വയ്ക്കുന്നതിനുള്ള സ്ഥാനം അളന്ന് തിരിച്ചറിയുക. ഒരു സ്ക്രൂഡ്രൈവർ ഉപയോഗിച്ച് സ്ക്രൂകളെ ദ്വാരത്തിൽ തിരുകി ബ്രാക്കറ്റുകൾ ഘടിപ്പിക്കുക. ഫ്ലഷ് ടാങ്കിൽ നിന്നും ഫ്ലഷ് പൈപ്പ് അസംബ്ലി അഴിച്ചു മാറ്റുക. എന്നിട്ട് ഫ്ലഷ് പൈപ്പ് വാട്ടർ ക്ലോസറ്റിൽ ഘടിപ്പിക്കുക. ഫ്ലഷ് ടാങ്കിന്റെ ഔട്ട്ലെറ്റ് ഫ്ലഷ് പൈപ്പ് അസംബ്ലിയിൽ ചേരുന്ന വിധത്തിൽ ഫ്ലഷ് ടാങ്കിനെ ബ്രാക്കറ്റിൽ തൂക്കിയിടുക. കണക്ടർ ഫ്ലാൻജിനെ മുറുക്കുക. ജലവിതരണം നടത്തുന്ന ഫ്ലെക്സിബിൾ ഹോസ് പൈപ്പിന്റെ ഒരറ്റം ആംഗിൾ വാൽവിൽ ഘടിപ്പിക്കുക. എന്നിട്ട് ഒരു അഡ്ജസ്റ്റബിൾ സ്പാനർ കൊണ്ട് മുറുക്കുക. ആംഗിൾ വാൽവ് തുറന്ന് ഫ്ലഷ് ടാങ്കിൽ വെള്ളം നിറയ്ക്കുക. ഫ്ലോട്ട് ബോളിനെ പിടിച്ച് വാൽവ് ഔട്ട്ലെറ്റിൽ ഘടിപ്പിച്ചിട്ടുള്ള ഫ്ലോട്ട് വാൽവിന്റെ നട്ട് ഒരു സ്ക്രൂഡ്രൈവർ കൊണ്ട് ക്രമീകരിക്കുക.
ഫ്ലഷ് ടാങ്കിൽ വെള്ളം നിറയുമ്പോൾ ഫ്ലഷ് ലിവറിൽ അമർത്തി ഫ്ലഷ് ടാങ്ക് ഫ്ലഷ് ചെയ്ത് എല്ലാ ജോയിന്റുകളിലും ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുക. ഇനി ഹോസ് പൈപ്പിന്റെ രണ്ടാമത്തെ അറ്റം ഫ്ലഷ് ടാങ്കിന്റെ ഇൻലെറ്റ് ദ്വാരത്തിൽ യോജിപ്പിക്കുക. ഇതിനെ അഡ്ജസ്റ്റബിൾ സ്പാനർ ഉപയോഗിച്ച് മുറുക്കുക. ഫ്ലഷ് ടാങ്കിന്റെ അടപ്പ് മുകളിൽ വെച്ച് ഫ്ലഷ് ടാങ്ക് അടയ്ക്കുക. ശരിയായ ഉപകരണം ഉപയോഗിച്ച് പണിയെടുക്കുക. അതിനാൽ ജലവിതരണ പൈപ്പിനും മറ്റും കേടുപാടുകൾ ഉണ്ടാവുകയില്ല. പണി കഴിഞ്ഞാലുടൻ ഉപകരണങ്ങൾ മാറ്റിവയ്ക്കുക. ഉപകരണങ്ങൾ തറയിൽ അലക്ഷ്യമായി വയ്ക്കരുത്. ആരെങ്കിലും അതിൽ തട്ടിവീഴാൻ സാധ്യതയുണ്ട്. പോകുന്നതിനു മുൻപ് പണിസ്ഥലം വൃത്തിയാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലഷ് ടാങ്കുകൾ എന്താണെന്നും അവയുടെ ഉപയോഗം എന്താണെന്നും ഫ്ലഷ് ടാങ്കിന്റെ അകത്തുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും ഒരു ലോ ലെവൽ ഫ്ലഷ് ടാങ്ക് ഉറപ്പിക്കുന്നത് എങ്ങനെയാണെന്നും നിങ്ങൾക്കറിയാം. പഠനത്തിൽ നിങ്ങൾ കാണിച്ച ആത്മാർത്ഥത തീർച്ചയായും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്.